സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സ്നാപക യോഹന്നാന്റെ ജനന തിരുനാൾ. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അവൻ ഏലിയായെ പോലെ ഒരു മെരുങ്ങാത്ത പുറവാസിയാണ്. രാജകീയ അങ്കണങ്ങളിൽ നാം അവനെ കണ്ടുമുട്ടില്ല. കൊതിപ്പിക്കുന്ന ആഹാരങ്ങളോ ഭ്രമിപ്പിക്കുന്ന ജീവിത രീതികളോ മൃദുവായ പുറയാടകളോ അവനില്ല. ദി അൺടേംഡ് ഔട്ട്സൈഡർ. രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തികളിലൊന്നാണ് സ്നാപകൻ. നാഥൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവനെന്ന്. എന്നാൽ എത്രയൊക്കെ പ്രാധാന്യമുള്ളവനാണ് സ്നാപകനെങ്കിൽ പോലും അതെല്ലാം ക്രിസ്തുവുമായി അവനുള്ള സവിശേഷമായ ബന്ധത്തിൽ നിന്ന് മാത്രമാണെന്ന് പഠിപ്പിക്കാൻ സുവിശേഷങ്ങൾ ബദ്ധശ്രദ്ധങ്ങളാണ്. ക്രിസ്തുവിന് അവൻ നൽകുന്ന സവിശേഷ സാക്ഷ്യമാണ് അവൻ്റെ അനന്യമായ ഈ പെരുമയ്ക്ക് ആധാരം. ക്രിസ്തു സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുവെന്നത് ആദിമസഭാകാലം മുതലേ നിരവധി സംവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഒരു വിവാദ സത്യമാണ്. വിവാദ സത്യമെന്ന് വിളിക്കാൻ കാരണമുണ്ട്. പാപമോചനത്തിൻ്റെ സ്നാനം അഥവാ ശുദ്ധീകരണത്തിൻ്റെ ഈ സ്നാനം പരിശുദ്ധനായ നാഥൻ എന്തിനു സ്വീകരിക്കണം എന്നൊരു ചോദ്യമാണ് അതിൻ്റെ കാതൽ. ക്രിസ്തുവിന് ഏത് പാപമാണ് മോചിക്കേണ്ടിയിരുന്നത്? നിരവധി സഭാപിതാക്കന്മാരും വിശുദ്ധ പാരമ്പര്യങ്ങളും ഇതിനുത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ ജലം ശുദ്ധീകരിക്കുകയല്ല, ജലത്തെ ക്രിസ്തു ശുദ്ധീകരിക്കുകയാണ് എന്ന്. തന്നെയുമല്ല, പാപികളായ മനുഷ്യനോടുള്ള തൻ്റെ പരിപൂർണ താഥാത്മ്യം നാഥൻ കുറിക്കുകയാണിവിടെ. പാപമില്ലാതിരുന്നവൻ പാപിയായ എന്നെ അളവില്ലാതെ ആഴ്ന്നു പുണരുന്നു എന്നർത്ഥം. നാഥൻ ജ്ഞാനസ്നാനപ്പെടാൻ വരുമ്പോൾ സ്നാപകൻ തന്നെ തടസ്സം പറയുന്നത് അതുകൊണ്ടാണ്. നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയോ? നാഥൻ പറയുന്നു, സർവനീതിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന്. മനുഷ്യൻ്റെ രക്ഷയും നീതീകരണവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ നാന്തി കുറിക്കുന്ന മുഹൂർത്തമാണിത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ യൂദാസിൻ്റെ പകരക്കാരനെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ പത്രോസ്ലീഹ പറയുന്നത്, സ്നാപകന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയായിരുന്ന ഒരുവനെ തിരഞ്ഞെടുക്കണം എന്ന്. സ്നാപകന്റെ ജ്ഞാനസ്നാനം സഭയുടെ പിറവിയുടെ ഒരു മുഹൂർത്തത്തെ കൂടി കുറിക്കുകയാണ്. ക്രിസ്തു വഴിയിൽ ഈ സഭ നടന്നു തുടങ്ങുന്നതിൻ്റെ ആരംഭം, മനുഷ്യന്റെ കനൽ വഴികളിൽ മനുഷ്യനായ ദൈവം കൈകോർത്ത് നടക്കുന്നതിൻ്റെ പ്രകടഭാവം. സ്നാപകന്റെ വരവും സാന്നിധ്യവും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് പാകമെത്തി എന്നതിൻ്റെ ഏറ്റവും അടുത്ത സൂചന തന്നെയാണ്. സ്നാപകന്റെ സ്നാനം ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്, ഇമ്മേഴ്ഷൻ. എന്നാൽ ആചാരപരമായ അശുദ്ധതകൾ കഴുകിക്കളയാൻ ഉദ്ദേശിച്ചുള്ളതല്ല, ഹൃദയത്തെ കഴുകി ദൈവത്തിലേക്ക് തിരിയാൻ സഹായിക്കുന്നതാണത്. കാരണം രക്ഷ അത്ര സമീപസ്ഥമായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ദൈവത്തെ നിരാകരിക്കുന്ന കണ്ണുപൊത്തിക്കളിക്ക് ഇടമില്ല. ഒരുതരം ആത്മീയ അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. സുവിശേഷങ്ങൾ സ്നാപകന്റെ ആഗമനത്തെ പൊടുന്നനെയുള്ള ഒരു സംഭവമായിട്ടാണ് വിവരിക്കുന്നത്. ലൂക്ക അവന്റെ ജനനത്തിന്റെ വിവരണം നൽകുന്നുണ്ട്, അല്ലാതെ അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ എവിടെ നിന്നോ വന്ന മിന്നൽ പോലെ പതിക്കുകയാണ്. നാടും വീടുമില്ല, ഇണയും തുണയുമില്ല, മെരുങ്ങാത്ത പുറവാസി. അവൻ വിളിച്ചോതുന്ന ഈ സുവിശേഷത്തിനുള്ള ഒരുക്കം ലോകത്തിന്റെ യാതൊരു ചട്ടക്കൂടിലും ഒതുങ്ങില്ല എന്ന് വിവരിക്കുകയാണ് ഈ വാക്യങ്ങൾ. പ്രത്യേകിച്ച് ലൗകികതയിലും നിരർത്ഥകതയിലും ആഴ്ന്നുപോയ സമകാലിക മതവിശ്വാസങ്ങളുടെ ചട്ടക്കൂടുകളിൽ, ദൈവത്തെ മറന്നുപോകുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കൂച്ചുവിലങ്ങിൽ അവൻ പിടികൊടുക്കാതെ നിൽക്കുകയാണ്. അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിരുന്നു. എന്നാൽ അത് ഒറ്റപ്പെട്ടതോ ആരും കേൾക്കാതെ പോയതോ ആയ ശബ്ദമല്ല. അത് മരുഭൂമിയുടെ വിജനതകളെ കടന്ന് നഗരങ്ങളുടെ ജനബാഹുല്യത്തിന് മീതെ ആഞ്ഞടിച്ചുകൊണ്ട് കോട്ട കൊത്തളങ്ങളെ വരെ ഉലയ്ക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവർ അവൻ്റെ തലയിറക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ അനുതാപത്തോടെ വസ്ത്രം കീറേണ്ടതിന് പകരം ദൈവവചനത്തിന്റെ ചുരുളുകൾ തന്നെ കീറിയെറിയുന്നവർ. മലാക്കി 4:6 പ്രവചിച്ച ഏലിയായുടെ ഭാവങ്ങൾ സ്നാപകനുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ടല്ലോ. സ്നാപകന്റെ ജനനം അറിയിക്കുന്ന വേളയിൽ ദൂതൻ അവനെക്കുറിച്ച് പറഞ്ഞതുപോലെ അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കാൻ വരുന്നുവെന്ന്, ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും വരുന്നുവെന്നും ലൂക്ക 1. വേദപണ്ഡിതനായ യറോസ്ലാവ് റിൻഡോസ് എന്നൊരു ഈശോസഭാ വൈദികൻ ലൂക്ക സുവിശേഷത്തിൽ കാണപ്പെടുന്ന ഏലിയായുടെ സൂചനകളെക്കുറിച്ച് ഒരു കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. ഏലിയായുടെ അടയാളം ഏറ്റവുമധികം പരാമർശിക്കപ്പെടുന്ന ഒരു സുവിശേഷമാണത്രേ ലൂക്കായുടേത്. മലാക്കി 4:6 പ്രവചിച്ച ഹൃദയങ്ങളെ നേർവഴിയിലേക്ക് തിരിക്കുന്ന റിസ്റ്റോറർ, തിരിച്ചുകൊണ്ടുവരുന്നവൻ ക്രിസ്തു തന്നെയാണെന്ന് ലൂക്ക പഠിപ്പിക്കുന്നു. ഏലിയ എന്നത് യഥാർത്ഥത്തിൽ മിശിഹായുടെ പ്രതിരൂപം തന്നെയാണ്. സ്നാപകനിൽ അതിൻ്റെ നിഴൽ വീഴ്ച മാത്രമാണ് നാം കാണുന്നത് എന്നർത്ഥം. അതിനാൽ സ്നാപകൻ എന്നത്
ഒരു യുഗാന്ത്യ പ്രവാചകനല്ല, അവൻ ഒരു തനി പ്രവാചകനാണ്. തൻ്റെ കാലത്തിലും ദേശത്തിലും ജീവിച്ചവൻ, പച്ചമാംസം ധരിച്ച് പച്ച മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചവൻ, മനുഷ്യരുടെ ഇടയിൽ മാംസം ധരിച്ച് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത തനി പ്രവാചകൻ. പ്രത്യേകിച്ച് ജർമ്മിയ മുതൽ ഇങ്ങോളം തുടങ്ങി വെച്ച തിരുത്തുകളുടെയും അനുതാപത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ചവൻ. മങ്ങിമറിഞ്ഞുപോയ ഒരു ദേവാലയ അന്തരീക്ഷത്തെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. അധികാരവും സമ്പത്തും അന്യദേവ ആരാധനയും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തെ ജനം തിരസ്കരിച്ചു കളയുന്നു തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതേസമയം ദേവാലയത്തിൻ്റെ പുറമോടി ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്നാപകന്റെ പിതാവായ സഖറിയ ദേവാലയത്തിൻ്റെ പരമപരിശുദ്ധ വേദികയിൽ ധൂപം അർപ്പിക്കുമ്പോഴാണ് ഗബ്രിയൽ ദൂതൻ ആ മംഗളവാർത്ത അറിയിക്കുന്നത്. സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന്. ലൂക്ക 1:13. ആ ദേവാലയം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ സോളമൻ ദൈവത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അതായിരുന്നു, അവിടെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവന്റെയും പ്രാർത്ഥന നിറവേറ്റപ്പെടണമെന്ന്. ആരെയും കേൾക്കാൻ സ്നേഹസമ്പത്തുള്ള ദൈവം തങ്ങളുടെ ഇടയിൽ പാർത്തിട്ടും അവർ നാഥന്റെ അടുത്ത് തങ്ങളുടെ പ്രാർത്ഥനകൾ ഉണർത്തിയില്ല എന്നതാണ് ദേവാലയത്തിന്റെയും ദേശത്തിന്റെയും അപചയവും പതനവും സൂചിപ്പിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുവരുന്നത് പോലെ. ഇവിടെ ഇതാ ഒരു അസാധ്യമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം ഒരു നെടുവീർപ്പ് പോലെ ഉയരുന്ന ഒരു മൃദുവായ പ്രാർത്ഥന ചെവിക്കൊള്ളുകയാണ്. മക്കളുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വൃദ്ധ ദമ്പതികൾ ദൈവം ഇറങ്ങി വന്ന് ഉത്തരം നൽകുകയാണ്. തൻ്റെ വചനം ഒരു മൊഴിയായി മാത്രമല്ല അവൻ അയച്ചത്, വചനം മാംസമായി തന്നെ വന്നു നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. അത് നമുക്ക് കൃപയ്ക്കുമേൽ കൃപയായി ഭവിച്ചു. യോഹന്നാൻ 1:14-16. സ്നാപകൻ കണ്ടതും അറിയിച്ചതും ഈ സുഭഗസത്യമാണ്. അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ യോഹന്നാൻ, ദൈവം കൃപാലുവാണ്.